ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിനും ഈ അത്ഭുതങ്ങൾ കാരണമാകുന്നു. ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും ശാസ്ത്രീയപരമായ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയ ശേഷമാണ് സഭ അംഗീകരിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി രൂപപ്പെടുന്നുണ്ടെന്ന സത്യം ഒരിക്കൽ കൂടി വിളിച്ചോതുന്നതായിരുന്നു ഇറ്റലിയിലെ ഒർവിറ്റോ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ജർമ്മനിയിലെ പ്രാഗിൽ നിന്നുള്ള ഫാദർ പീറ്റർ റോമിലേക്കുള്ള തൻ്റെ തീർത്ഥാടനത്തിനിടയിൽ ഇറ്റലിയിലെ ബോൾസേനയിലെ രക്തസാക്ഷിയായ വിശുദ്ധ ക്രിസ്റ്റീനയെ അടക്കം ചെയ്തിരുന്ന ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. വളരെ നല്ലൊരു ഭക്തനായിരുന്നെങ്കിലും വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടെന്ന് അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നുപോവുകയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം അപ്പവും മീനും വാഴ്ത്തി സമർപ്പിച്ച ശേഷം ഓസ്തി മാംസമായി മാറിയതും ഓസ്തിയിൽ നിന്ന് രക്തം പൊടിയുന്നതും കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ കയ്യിലും അൾത്താരവിരിയിലും രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീണു. അദ്ദേഹം ഇത് രഹസ്യമാക്കി വയ്ക്കാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഉടനെ തന്നെ അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ ഓർവിയറ്റോയിലെ താമസിക്കുന്ന ഊർവൻ നാലാമൻ മാർപ്പാപ്പയെ വിവരമറിയിക്കുകയും മാർപ്പാപ്പ ഈ അത്ഭുതത്തെക്കുറിച്ച് പരിശോധിക്കാൻ വിദഗ്ധരെ നിയമിക്കുകയും അത്ഭുതം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഓസ്തിയും രക്തം പുരണ്ട അൾത്താരവിരിയും ഓർവിയറ്റോയിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ബോൾസേനയിലെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഊർബൻ നാലാമൻ മാർപ്പാപ്പയെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. അതിനാൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ കേന്ദ്രീകരിച്ച് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാൻ ഒരു ആരാധനക്രമം രൂപപ്പെടുത്താൻ വിശുദ്ധ തോമസ് അക്വിനാസിനെ ചുമതലപ്പെടുത്തുകയും മാർപ്പാപ്പ ആ പ്രാർത്ഥനകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. ഈ അത്ഭുതം നടന്നതായി വിശ്വസിച്ചിരുന്ന സമയം മുതൽ 100 വർഷം വരെ ഇതേപ്പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നില്ല എന്ന കാരണത്താൽ ചില ചരിത്രകാരന്മാർ ഈ സംഭവത്തിൻ്റെ സത്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈ സംശയങ്ങൾക്കുള്ള മറുപടിയായി ഈ അൾത്താരവിരി ഇന്നും നിലനിൽക്കുന്നു.